അസ്സലാം വലൈക്കും പൊന്നേര മക്കളെ. ഇന്ന് നമ്മൾ രാവിലെ തന്നെ ഉണ്ട് വന്നിക്കണ്. ഇന്ന് നമ്മൾ ചെറിയൊരു ഡൈൻമൈ ലൈഫ് ഒക്കെ ആയിട്ടാണ് വന്നിക്കണത്. ഒന്നുമല്ല കാര്യമായിട്ട് നമ്മൾ സാധാരണ വെച്ചുണ്ടാക്കണതും കുട്ടീനെ സ്കൂട്ട് പറഞ്ഞേക്കണൊക്കെ തന്നെ കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ദോശയാണ് ചുടണത്. ഈ ദോശ എന്ന് വെച്ചാൽ അരി അരച്ചോന്നല്ല, നമ്മൾ ഈ തേങ്ങയും പൊടിയും കൂടി മിക്സിയിൽ അരച്ചുകൊണ്ട് അങ്ങനെ ചുട്ടുണ്ടാക്കേണ്ടത്. നല്ല സോഫ്റ്റ് ആയിക്കാരം. അധികം നമ്മളെ നാട്ടിലൊക്കെ എല്ലോർക്കും ദോശ തന്നെ ആയിക്കാരം. കാരണം എന്തെന്ന് വെച്ചാൽ രാവിലെ നല്ല സോഫ്റ്റ് തേങ്ങ തിന്നാനും പറ്റും. പിന്നെ അതുമല്ല ഇവിടുത്തെ കുട്ടികൾക്കൊക്കെ ഇഷ്ടം ഇതാട്ടോ. പിന്നെ ഉഴുന്ന ദോശ ആണെങ്കിൽ ഒരു കുട്ടിക്ക് പറ്റും, ഒരു കുട്ടിക്ക് പറ്റൂല. അങ്ങനെ ആകുമ്പോൾ പിന്നെ എല്ലാവർക്കും പറ്റണ ഒരേ ഒരു ഐറ്റം ദോശ ആണ്. അരിപ്പൊടിയിട്ടുള്ള അരിപ്പൊടിയും തേങ്ങ അരച്ചുകൊണ്ടുള്ള ദോശ തന്നെയാണ്. അപ്പോൾ പിന്നെ രാവിലെ ഉപ്പേരിക്കുള്ളത് കുറച്ച് ക്യാരറ്റ് ഉണ്ടാവുന്നുണ്ട് എടുത്ത് വെച്ചേക്കണേ. കുട്ടികൾക്കാണെങ്കിൽ ഇത് ഉപ്പേരി വെച്ചാൽ വലിയൊരു ഇഷ്ടമില്ല, ഒരു മധുരമാണ് അറിയാം. അവർക്കാണെങ്കിൽ ഈ പച്ച ക്യാരറ്റ് തിന്നാണ് ഇഷ്ടം. അപ്പോൾ കുട്ടികൾക്ക് സ്കൂളിൽ കൊണ്ടാകാനുള്ള കൂട്ടാൻ എന്ന് വെച്ചാൽ അത് വെണ്ടക്കയാണ്. വെണ്ടക്ക എന്ന് വെച്ചാൽ കറി വെക്കുന്നല്ല, അതിങ്ങനെ പൊരിച്ചാണ് അവർക്ക് ഇഷ്ടം. ഏതായാലും രാവിലെ 7:30 ഉള്ളിലാണ് ഈ ഒരു പരിപാടിയൊക്കെ സെറ്റാക്കണത് കേട്ടോ. അപ്പോൾ ഈ മിക്സിയിൽ തന്നെ ഞാനങ്ങോട്ട് ഈ ഒരു മാവ് വേറിട്ട് ഒഴിച്ചിട്ടില്ല. ഇത് തന്നെ ഇട്ടങ്ങോട്ട് അരച്ചിക്കാണ്, ഇത് തന്നെ ഇട്ട് പാരാണ്. അപ്പോൾ ഒരു പണി മാത്രമല്ല, അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ പുറത്ത് ചോറും ഇടാൻ വേണ്ടി പോയിക്കണം. കാരണം രണ്ട് ഗ്യാസും മൂന്ന് സാധനം ഇക്കാറ്. അപ്പോൾ പിന്നെ പുറത്ത് മുറ്റത്തിൽ അടുപ്പുണ്ട്, നിങ്ങളെല്ലാവരും കണ്ടതേക്കാറല്ലോ. അപ്പോൾ ഇവിടെ ഞാൻ ചോറും കണ്ട് തീമിട്ടു. പിന്നെ കരിയേപ്പിൻ്റെ എല്ലാം വെച്ചാൽ മേലിൽ നല്ല മുകളുണ്ട്, അതുകൊണ്ട് ഇട്ട് ഇങ്ങനെ അടിച്ചൊരു കൊടുക്കണേ. ഞാനിതൊക്കെ നേരെ അടുപ്പ് കണ്ട് ആക്കി കൊടുത്താലേ നല്ല വേഗം കത്തിക്കോളും. പിന്നെ ഉണങ്ങിയാലല്ല മുകണത്, അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല. മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് തിരക്കടിച്ചിട്ട് ഇവിടെ നല്ല സുഖമാണ് കത്തിച്ചാൽ. ഇപ്പം ഇന്നലെ നമ്മൾ ഇറച്ചും പുളിയൊക്കെ ഇവിടെ തന്നെയാണ് വെച്ചത്. പിന്നെ എന്തേ പയംപൊരി എന്തെങ്കിലും പൊരികളൊക്കെ ഉണ്ടാക്കാൻ നല്ല സുഖം. കാറ്റും കൊണ്ട് അങ്ങനെ ഉണ്ടാക്കട്ടെ, യാതൊരു ചൂടെടുക്കലും ഒന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല. നല്ല സുഖമാണ് ഈ അടുപ്പത്ത് കത്തിച്ചാൽ. പണ്ടത്തെ കാലത്തൊക്കെ വേനൽക്കാലമായാലേ മുറ്റത്ത് ഇങ്ങനെ ഒരു അടുപ്പ് നിർബന്ധിക്കാറ്. അങ്ങനെ പണ്ടൊക്കെ വെച്ചാൽ ചമ്മലൊക്കെ കത്തിച്ചിരുന്നു ഇല. ഇപ്പം പിന്നെ അതൊന്നും നമ്മൾ കത്തിച്ചൂരല്ലോ. അപ്പോൾ നമ്മളെ ചോറൊക്കെ ഇവിടെ തഴച്ചിക്കണത് നല്ല ഒരു നായി അരി ഇട്ടിട്ടുള്ളൂ കേട്ടോ. അത് മതിച്ചേക്കുള്ളതും ഒക്കെ. പിന്നെ വൈകുന്നേരം നമ്മൾ ചപ്പാത്തി അങ്ങനൊക്കെ ഉണ്ടാക്കല്. ഇപ്പോൾ പട്ടച്ചൂല കൊണ്ട് അടിച്ചവനുള്ള നാരും ഉണ്ടാവില്ല. ഇത് കാരണം ഇവിടെ ഒരു ആഴ്ചക്കുഞ്ഞാത്ത ഉണ്ടായിരുന്നു. ആഴ്ചക്കുഞ്ഞാത്ത പറഞ്ഞ ഒരു വയസ്സായ ഒരു താത്തനാണ്. ആ താത്ത എനിക്ക് ചൂലുണ്ടാക്കി കൊടുത്തു കേട്ടോ. അപ്പോൾ അതിനെന്തെങ്കിലും ചായം കടിയോ ചോറോ എന്തെങ്കിലും കുറച്ച് പൈസ ഒക്കെ എന്തെങ്കിലും കൊടുത്താൽ തന്നെ മതി കേട്ടോ. അതിന് സന്തോഷമാണത്. അപ്പോൾ എനിക്കൊരു 3 ചൂല ഉണ്ടാക്കി കൊടുത്തു. പിന്നെ ഇവിടെ കുറച്ച് ഓലക്കൊഴി ഉണ്ടായിരുന്നു, അതൊന്നും ഞാൻ വെട്ടിരിഞ്ഞ് വെച്ചേക്കണ്. കാരണം ഇങ്ങനത്തെ മുറ്റൊക്കെ അടിച്ചോരാണ് എപ്പോഴും നല്ലത് പട്ടച്ചൂലനാണ്. പട്ടച്ചൂലാകുമ്പോൾ നല്ലോ മിനുസത്തിൽ ഇങ്ങനെ അടിച്ചോരി എടുക്കുക. ഇതിൻ്റെ ഇളച്ചിക്കും മുത്തച്ചിക്കൊക്കെ നല്ലോം വൈക്കൂട്ടാവുക പട്ടച്ചൂലായിട്ട്. എനിക്കാണെങ്കിൽ അതിൻ്റെ ആ ഒരു കൊടി ഇങ്ങനെ അങ്ങോട്ട് പോരും. അപ്പോൾ ഞാൻ അധികം ഈർക്കിളിച്ചൂലായിട്ട് തന്നെ അടിച്ചു വരല്ലേ. എനിക്ക് നല്ല സുഖമാണ് അല്ലെ പട്ടച്ചൂല കൊണ്ട് അടിച്ചു വരികയല്ല. അതേപോലെ നല്ല വൃത്തിയാവും ചെയ്യും. ഈർക്കിളിച്ചൂലിനേക്കാൾ നല്ല പൊട്ടും പൊടിയൊക്കെ പോകുന്ന ഇതാവും. പിന്നെ ഇവിടെ എന്ന് വെച്ചാൽ ഇപ്പം റബ്ബറൊക്കെ ഇല കൊയ്ഞ്ഞ് തെളുത്തപ്പോൾ നമ്മളെ കരിയേപ്പണം വല്ലാതെ കൊയ്യുന്നു കേട്ടോ. കരിയേപ്പ് മരം തെളുക്കുവോളഞ്ഞ ഇപ്പം തന്നെ ഇക്കാരം പരിപാടി ഈ അടിച്ചുവരല്. അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ ഔത്തുള്ള ദോശ ഒന്ന് പോയി നോക്കി. അപ്പോൾ അതങ്ങനെ അങ്ങ് കുറച്ച് കരിഞ്ഞിട്ടുണ്ട്. കുട്ടികൾക്കാണ് ഇങ്ങനെ കുറച്ച് നെരിയണ ദോശയാണ് ഇഷ്ടം. അവർക്ക് ഇങ്ങനെ ആ ഒരു ഇതുള്ളത് വല്ലാതെ ഇഷ്ടമില്ല. അവർ നന്നി കൊണ്ടിരിക്കണം. ഇത് മുമ്പ് ഒന്നും ഇങ്ങോട്ട് ഡ്രൈ ആയി കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവർ പറഞ്ഞു ഇങ്ങനത്തെ ദോശ മതി നിന്നങ്ങാണ്ട് കുട്ടികളെ ഒന്നും കൂടി ഒന്ന് നെരിയിച്ചാൽ പറഞ്ഞോട്. ഇനിയിപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഇതാ ഉപ്പേരിക്കുള്ള അരിയണം, വെണ്ടക്ക അരിയണം, അതേപോലെ കുറച്ച് ക്യാരറ്റ് ഉപ്പേരി ഉച്ചയൊക്കെ ഉണ്ടാക്കണം കേട്ടോ. എന്തായാലും നമ്മളെ ചോറൊക്കെ നല്ല ഉഷാറായി തളിച്ച് ഏകദേശം ഊറ്റാനായി തുടങ്ങിയിരിക്കണം കേട്ടോ. അത് വേഗം വേവണ അരിയാണ്. ഇപ്പോൾ സമയം 7:30 കേട്ടോ. അപ്പോൾ അതിന് പിന്നെ ഞാൻ കുറച്ച് ഇറച്ചി ഉണ്ടായിരുന്നു, അതൊന്ന് ഞാൻ വെള്ളത്തിൽ ഇട്ടുവെച്ചിരുന്നു. അതിപ്പോൾ ഇന്നലെ കൊടുത്തതിനാണ്, ഞാൻ ഫ്രിഡ്ജിൽ വെച്ചതേനു. അപ്പോൾ കുറച്ച് വെള്ളത്തിലാക്കി വെച്ചേക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ കൂട്ടാന്ന് പറഞ്ഞാൽ അതൊക്കെ തന്നെയാണ്. ഇറച്ചി കുറച്ച് വരട്ടുക, പിന്നെ കറി വേറെ എന്തെങ്കിലും വെക്കുക, കുറച്ച് ക്യാരറ്റ് ഉപ്പേരും വെണ്ടക്ക ഉപ്പേരിയൊക്കെ വെച്ചുകൊണ്ട് കൊടുത്തേക്കാം കുട്ടികൾക്കും. പിന്നെ നമ്മൾ ദോശയൊക്കെ ചുട്ട് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവിടെ കട്ടൻ ചായ ഉണ്ടെന്ന്, പാലും പാൽപ്പൊടി ഒന്നുമില്ല. അപ്പോൾ കട്ടൻ ചായയാണ് ഇക്കന്നാണ്ട് പഞ്ചസാര ഇട്ട് കൊടുത്തുകൊണ്ട് ഒന്നിങ്ങോട്ട് ചൂടാറിക്കൊള്ളുന്നത്. അങ്ങനെ കുട്ടികൾ മദ്രസിട്ട് വരുമ്പോത്തിന് ഇതാണ്ട് കൊടുക്കാമല്ലോ. കട്ടൻ ചായ വലിയൊരു ഇഷ്ടമൊന്നുമില്ല, പക്ഷേ ചിലപ്പം കട്ടൻ ചായ കഴിക്കാറും. അപ്പോൾ ഞാൻ ഇറച്ചിക്കുള്ള ഉള്ളിയൊക്കെ ഇവിടെ തൊലിച്ചു വെച്ചേക്കണം. ഒരു തക്കാളിയും ഒരു 4-5 വെളുത്തുള്ളിയും കുറച്ച് ചീരുള്ളിയും പിന്നെ ഒരു സവാളയും കൂടി. അപ്പോൾ ഈ ഇറച്ചിയൊക്കെ നല്ലോണം പൊതിർന്ന് വന്നേക്കുണ്ടാ കുറേയൊക്കെ. ഇനി നമുക്ക് നല്ലൊന്നും കഴുകിക്കാണ്ടേ നല്ല നല്ല വെള്ളം ഒന്ന് മാറ്റിക്കാണ്ട് റെഡി ആകുമ്പോൾ ഇതങ്ങനെ മസാലയൊക്കെ ഇട്ടിട്ട് ഞാനിത് ചട്ടിയൊക്കെ ആക്കിയിരിക്കണേ. വെളുത്തുള്ളി ചതച്ചിട്ടൊന്നും ഇല്ല കേട്ടോ, അങ്ങനെ അച്ചൽക്ക് മുറിച്ചിട്ടിരിക്കണം. അപ്പോൾ ചോറ് ഊറ്റിലൂടെ കഴിഞ്ഞിരിക്കണം. കഞ്ഞിവെള്ളം വേറൊരു പാത്രത്ത് കുറച്ച് മാറ്റിച്ചു. ഇതിപ്പോൾ ചീഞ്ചട്ടിയിൽ ചോറ് ഊറ്റി കണ്ടത് ഒന്നും വിചാരിക്കണം കേട്ടോ. കാരണം കുറച്ച് അരിട്ടിട്ടുള്ളൂ ഉച്ചയ്ക്ക് വേണ്ടി മാത്രം, അതും കുട്ടിയാക്കും. അപ്പോൾ ഈ മൺകുടുക്കാണ് മോറാൻ പൈപ്പിൻ്റെ ചോട്ടൊക്കെ അവിടെ കൊണ്ടുപോയി വെച്ചിരിക്കുന്നത്. വെണ്ടക്ക പൊരിച്ചലും അടുപ്പത് തന്നെ കഴിഞ്ഞു. ഇനി നമുക്കത് ഇറച്ചി തീമക്കാം. ഇറച്ചി തീമക്കാണ് നല്ല കണലുണ്ട് കേട്ടോ. അപ്പോൾ 2-3 വിറകൊക്കെ കണ്ട് വെച്ചെടുത്താലേ അത് വേണ്ട കത്തി തളിച്ച് ആയി കിട്ടിക്കോളും.
നല്ല ഉണങ്ങിയ പൂതലായ വറുകൾ കേട്ടോ അവിടെ പുറത്തുള്ളതൊക്കെ. അതൊക്കെ വെയിലും മയം കൊണ്ട് കണ്ട് ഇങ്ങനെ ആയതാണ്. ശരിക്കും മയം ഉള്ളാതെ വെച്ചേക്കണേ ഉഷാറായി. ഇതിപ്പോൾ കണ്ടില്ല, ഒക്കെ വെയിലും മയം കൊണ്ട് ഉമ്മട്ടേക്കണം. പക്ഷെ ഇതൊക്കെ ഒന്നിട്ട് പാളിപ്പോവും. എന്നാലും ഇതാ പുറത്തെ അടുപ്പത്ത് ഇങ്ങനെ തീപിടിപ്പിച്ചുമ്പോളേ അത് വേറൊരു രസമാണ്. അപ്പോൾ മക്കളെ, നമ്മൾ ഇന്നത്തെ രാവിലത്തെ അടുപ്പത്ത് പണി കുറേ ഏകദേശമൊക്കെ ഇവിടെ കഴിഞ്ഞു തുടങ്ങിയിരിക്കണം. ഇപ്പോൾ കുറേ ഒന്ന് ക്ലീൻ ചെയ്യാണ്ട് ഇന്നലെ രാത്രി ചുട്ട ഗോതമ്പ് ദോശ മുതൽ പിടിച്ച് ഇന്നത്തെ കുക്കിങ് ക്ലീനിങ് ഒക്കെ ഉണ്ട് കഴിച്ചാണ്ടിട്ടാ. അപ്പോൾ ഇന്നലത്തെ ചോറ് കുറച്ച് ബാക്കിയുണ്ട്. ഇനി കിളികൾക്കൊക്കെ ഇട്ടിട്ടെടുക്കുക. ഇവിടെ കോഴിക്കളൊന്നും ഇല്ല കേട്ടോ. താഴത്തെ പേരിൽ നിന്ന് കോഴിക്കള് വന്നിട്ട് വേണം. അപ്പോൾ അതവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യട്ടോ. ആദ്യം പാത്രങ്ങളൊക്കെ ഒന്ന് മോറികാണ്ടേ ഒന്ന് വൃത്തച്ചാത്തൻ്റെ വൃത്തിയാണല്ലോ. ഇമ്മ പറയും പാത്രം മോറാനേ നേരം കിട്ടില്ലെങ്കിൽ ആ സിങ്കക്കെങ്കിലും ഒന്നും എടുത്തുകാണ്ടേ അതൊന്നുകൊണ്ട് വെള്ളം പാർന്നിങ്ങനെ വെക്കണം. എന്നാൽ പിന്നെ പൊതിർന്ന എളുപ്പമുണ്ടാവും പറയണേക്കാം. മറ്റേത് അവിടെയും പടി ഇങ്ങനെ പരന്ന് കിടന്നുകൊണ്ട് വേറെ എന്തേ പണിക്ക് പോകുമ്പോൾ ഒരു ജാജാണല്ലോ. പാത്രം മോറിലും അകടിച്ചോലും കഴിഞ്ഞാൽ തന്നെ പകുതി പണി കഴിഞ്ഞു. പിന്നെ തുടക്കലും കഴിഞ്ഞാൽ പിന്നെ മുഴുവൻ പണി കഴിഞ്ഞാൽ പോലെ കുക്കിങ് പിന്നെ ഏകദേശം രാവിലെ കഴിഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് നല്ല സുഖമാണ്. ഇനി നോമ്പൊക്കെ വരണേ നനച്ചുള്ളിപ്പണി എടുക്കാണ്ട് കുറേ സ്ഥലം നന്നാക്കാണ്ടിട്ടാ. ഇനിയിപ്പോൾ ഒരു തലക്കുന്ന അങ്ങനെ തുടങ്ങണം. പിന്നെ എന്താണ്, ഇപ്പോൾ അത് തുടങ്ങിയിട്ട് കാര്യമില്ല, ഫുള്ള് പൊടിയായിട്ടേ. അത് നന്നാക്കി കൊടുത്ത് പിന്നെയും പൊടി പാറുക. അപ്പോൾ നമ്മൾ അടുപ്പത്തത്തെ ഇറച്ചൊക്കെ നല്ലോണം തളിച്ച് റെഡിയായി തുടങ്ങിക്കണിട്ടാ. അപ്പോൾ അതിന് നമ്മളെ ഈ ഒരു പാത്രങ്ങളൊക്കെ ഒന്ന് കേക്കിച്ചാട്ടെ. ഞാൻ പിന്നെ വല്ലാതെ കരിട്ടൊന്നും പാത്രം മോറിലിട്ട് ഞാൻ ഇവിടുന്ന് തന്നെ മോറി വെക്കും. പിന്നെ വിമ്മിൻ്റെ പൊടി ഉണ്ട്, അത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് എടുക്കും. അടുത്ത് അത് തന്നെ നല്ല നിറമുള്ളൂ, നല്ലതുകൊണ്ട് ഒരക്കണം എന്നുള്ളൂ. പിന്നെ എന്ന് വെച്ചാൽ ഇപ്പോൾ ഗ്യാസ് മേലൊക്കെ പാത്രം വെക്കണമെങ്കിൽ വല്ലാതെ ഒന്നും കരിയുള്ള പാത്രം കൊടുക്കുന്നു ഉണ്ടാവില്ലല്ലോ. പിന്നെ അല്ലേ പിന്നെ എന്ന് വെച്ചാൽ എൻ്റെ മൺകുടുക്കാന്ന് പറഞ്ഞാൽ അവർ കൊടുക്കുന്നുണ്ടാവും. അത് ഞാൻ പുറത്തുനിന്നാണ് മോറും. അത് മിറ്റത്തെ അടുപ്പിൽ നല്ല സുഖമാണ് അത് മോറാൻ. ഇവിടുത്തെ ഈ സ്റ്റീലിനേക്കാളും അലൂമിനിയത്തിൻ്റെ അത്രയൊന്നും പണിയില്ലല്ലോ. ശരിക്ക് കരിയിട്ടൊക്കെ നല്ലോണം കൊണ്ട് വെളുപ്പിച്ചെന്നാൽ നല്ല നിറം വെക്കും, വെട്ടി തിളങ്ങും പാത്രങ്ങൾ. നമ്മളിപ്പോൾ അതിനെ നിൽക്കായിട്ടാണ്. എന്തായാലും മിക്സിയൊക്കെ നമ്മൾ മോരൊക്കെ ഇട്ടിട്ടാണ്. നമ്മളെ മിക്സി എന്ന് വെച്ചാൽ ഇതിൽ തന്നെ നമ്മളെ പരിപാടി കാര്യമായിട്ട്. ഈ ഒരു ഇതിൽ തന്നെ അരിയും പൊടിയും തേങ്ങയൊക്കെ ഇട്ടുകൊണ്ട് അരച്ചിട്ട് ഇതിൽ തന്നെ അടിച്ചിടും. അത്യാവശ്യം വലിയ ജാറായതുകൊണ്ട് തന്നെ വേറൊരു പാത്രത്തിൽ വെച്ചിട്ട് ആവശ്യമില്ല. ഇതൊക്കെ നല്ല കരിയിട്ട് മോരങ്ങോട്ട് വെട്ടി തിളങ്ങട്ടോ. പിന്നെ പാത്രം കഴിക്കുന്ന ഒരു മെഷീൻ്റെ ഒരു വീഡിയോ നാളെ ഞാൻ ചെയ്തില്ലേ. അത് പറ്റൂട്ടോ, കൈ വേദന ഉള്ളവർക്കും പരിയിലാരില്ലാത്തവർക്കും കുറേ പാത്രം ഉള്ളവർക്കൊക്കെ എന്നുള്ളൊരു എൽജിൻ്റെ വീഡിയോ ചെയ്തപ്പോൾ അതിലിങ്ങനെ വെച്ച് കൊടുത്താൽ മതി. അതാകുമ്പോൾ എന്താണെന്ന് നല്ല സോപ്പൊക്കെ ഇട്ട് നല്ല മോറും ചെയ്യും. പോരാത്തിന് നല്ല ചുടുവെള്ളത്തിലൊക്കെ ഇങ്ങോട്ട് മോറിക്കാണ്ട് ഏത് നെയ്യും കരിയും എന്തുള്ള പാത്രമാണെങ്കിലും വെട്ടി തിളങ്ങും. അങ്ങനെ നല്ല വൃത്തിയാവും കേട്ടോ. കുപ്പി ഗ്ലാസ്സൊക്കെ അതിൽ നല്ല മട്ടത്തിലിടാം. ഇവിടെ കുറച്ച് ബീൻസും ഇതൊക്കെ ഉണ്ടെങ്കിൽ അത് കുറച്ച് ദിവസം മുമ്പ് പറഞ്ഞ വാടിയൊക്കെ ഉണ്ട്, അപ്പോൾ ഒഴിവാക്കാൻ വേണ്ടി നിൽക്കണേ. എന്തായാലും ഒരു വിധക്കൊണ്ട് പാത്രങ്ങളൊക്കെ ഒന്ന് മോറി എടുത്തച്ചേക്കണെങ്കിൽ ബാക്കി പണിയുണ്ട്. അപ്പോൾ നമ്മൾ ഇറച്ചി നനച്ചാൽ അതൊന്ന് ഇളക്കി കൊടുക്കട്ടെട്ടാ. അടുപ്പത്ത് വെച്ച ഇറച്ചി എന്തായാലും അടിപൊളി സ്മെല്ലായിട്ടാ, നല്ലൊരു രസമാണത്. ഈ ഒരു കറി തന്നെ അതിൻ്റെ ഒരു തിളക്കുമ്പോഴത്തെ മണം തന്നെ കുക്കറിൽ വെച്ചാൽ ഈ ഒരു സ്മെല്ല് കിട്ടും കേട്ടോ. അതൊരു വേറെയാണ്, ഇതൊരു വേറെ ലെവലാണ് കേട്ടോ. പണ്ടക്കും പണ്ടേ അടുപ്പത്താണല്ലോ ഇറച്ചി വെക്കൽ, അതൊരു വേറെ രസം തന്നെയാണെന്നും. അപ്പോൾ ഒരു കഷ്ണം എടുത്ത് ഞാൻ തൊള്ളിയിൽ നോക്കിയിട്ട് അപ്പോൾ ഒന്നും കൂടെ ഉണ്ടാവണം. എന്തായാലും നല്ലോന്നു കത്തിച്ചിട്ടെ. കുറഞ്ഞ വെള്ളം കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊന്നുകൊണ്ട് വറ്റുമ്പോൾ ഇതിന് ഏകദേശം വേവ് വയ്ക്കാറ്. എന്തായാലും കുറച്ചും കൂടി ഒന്നുകൊണ്ട് കത്തിച്ച് റെഡിയായി കൊടുക്കുക. നല്ലൊന്ന് മയത്തിലൊന്ന് വെന്തോട്ടെ. പിന്നെ കുക്കറിലാവുമ്പോൾ പിന്നെ ആകെ രണ്ട് വിസിലുകൊണ്ട് തന്നെ നമ്മളെ പരിപാടി ചെയ്ത് പറഞ്ഞാൽ പിന്നെ ഇങ്ങനെ അടുപ്പത്ത് കിടന്ന് വേവല്ലേ. ഇതിൽ രണ്ട് കഷ്ണം ലിവറൊക്കെ ഉണ്ടായിരുന്നു, അത് കണ്ടില്ല. ഈ ലിവർ പിന്നെ ആയം തന്നെ ആവുമല്ലോ. അപ്പം നമ്മൾ റബ്ബർ വെട്ടുന്ന ആളുണ്ടോ അതിലാ പോയത്. അതിൻ്റെ പാല് വീട്ടില്ല. അതായത് 3 മണിക്ക് റബ്ബർ വെട്ടാൻ വരുമെന്ന് പറയണേക്കാം. എന്നാലും ഈ സമയമാകുമ്പോൾ തന്നെ എല്ലേ പണിയും കഴിഞ്ഞാൽ പോവുകയും ചെയ്യട്ടെ. നല്ല ഉഷാറാണ്. ഏതായാലും നമ്മുടെ മിറ്റടിച്ച് വരാൻ ഇങ്ങോട്ട് ഇറങ്ങിയിരിക്കണ്. അപ്പോൾ നമ്മളെ മുൻഭാഗത്ത് കുറച്ച് ചെടിയൊക്കെ ഞാൻ അങ്ങനെ കുഴിച്ചിട്ടിരുന്നു. അതിപ്പോൾ അത്ര ഉഷാറൊന്നും ഇല്ല. ചിരട്ടിയിലും അതിനും അതിലും തിരക്ക് ഓരോ മോഡലാക്കി വെച്ചതാണ് കേട്ടോ. അപ്പോൾ വിചാരിച്ച മാതിരി അങ്ങോട്ട് ഉണ്ടായിട്ടൊന്നുമില്ല. എന്നാലും രസം, എനിക്കൊരു പച്ചപ്പ് കാണാൻ എനിക്കൊരു ഇഷ്ടമാണ്. കാരണം നമ്മളെ പെരൻ്റെ മുന്നിലൊക്കെ ഒരു ഉണങ്ങിക്കൊണ്ട് നിൽക്കുന്നതിന് പകരം ഒരു പച്ചപ്പ് ഇങ്ങനെ കാണുമ്പോൾ ഒരു രസമാണല്ലോ. ഇപ്പോൾ അത് കുറച്ചൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ പൂവൊക്കെ ഇട്ടൊക്കെ ഉണ്ട്. ആദ്യമൊക്കെ നല്ല ചെടി ഉണ്ടായിരുന്നു, ഇപ്പോൾ ഒന്നുമില്ല. പിന്നെ കെയറിങ്ങും കുറവാണ്. ആദ്യമൊക്കെ നല്ല ചെടിമ്മൽ ഞാൻ 2-3 മണിക്കൂറൊക്കെ ചിലവാക്കിനെ. അപ്പോൾ നല്ല രസമാണ്. നല്ലത് ഉണങ്ങിയ ഇല വെട്ടിയിട്ടും അതേപോലെ തന്നെ തയ്യ് മാറ്റി പറിച്ച് കുഴിച്ചിട്ടിട്ടും അങ്ങനെയൊക്കെ ചെയ്തിരുന്നു. ഇപ്പോൾ പിന്നെ വല്ലാതെ ശ്രദ്ധിക്കില്ല. അതുകൊണ്ട് തന്നെ ഇലയൊക്കെ വാടി ഒരു വൃത്തിയില്ലാതെ കേട്ടോ.
നല്ല വൃത്തിയിൽ കൊണ്ടുവരുന്ന നല്ല രസമാണ്. എന്തൊക്കെ നമ്മൾ ഒരു ദിവസം ഒരു തിരൂരിന്ന് ഒരു തൈ വാങ്ങിയതിന് ആ ഒരു ചെടി, അത് പിന്നെ ഒന്ന് പോയി നനക്കായിട്ട്. പിന്നെ ഇപ്പോൾ അതൊരു സുഖമില്ല, നല്ലൊരു ഗ്രോത്ത് ഇല്ല കേട്ടോ. ഒക്കെ ഒന്ന് മാറ്റിക്കണ്ട് ഒന്ന് റീപോർട്ട് ചെയ്യാനായിരിക്കണം. പിന്നെ ഈ പോപ്പിൻസിൻ്റെ ഇത് ഞാൻ കുറച്ച് നാൾ വയനാട്ടിൽ നിന്നും ഒക്കെ വന്നപ്പോൾ കൊടുന്ന് കുഴിച്ചിട്ടതിനും അതിൻ്റെ ചിലതൊക്കെ ഉണ്ടായിരിക്കണം. ചിലതൊക്കെ വലിയൊരു ഉഷാറില്ല, എന്നാലും നല്ല വളവും മണ്ണും വെള്ളമൊക്കെ കൊടുത്ത് നല്ല റെഡിയാക്കണം, എന്നാൽ നല്ല അടിപൊളിയാണ്, ഉഷാറാവും. സഫമോള് സ്കൂൾ പോകാനായിരിക്കുന്നുണ്ട്, അപ്പോൾ ഓളൊന്ന് ഞാൻ കുളിപ്പിച്ചിട്ടഞ്ഞ് ഓള് രാവിലെ ഒന്ന് ഏഴുമില്ലേക്ക് മണ്ടും. മദ്രസ്സിൽ ഞാൻ അടുത്തല്ല ഇൻഷാല്ല ചേർത്തണം. അപ്പോൾ നമ്മളെ വരുന്ന നേരെ മുമ്പിൽ പറഞ്ഞത് തറവാടാണ്. തറവാട് കണ്ടില്ലേ, നേരെ മുമ്പിലാണ് ഞങ്ങളെ. ഓലെ കിച്ചണാണ് നമ്മളെ മുന്നിക്കായിട്ട് നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും സഫമോൾക്ക് ഞാൻ കഞ്ഞി കൊടുക്കട്ടെ. അവൾക്ക് കഞ്ഞിയും കുറച്ച് എന്താ മാങ്ങഞ്ചീൻ്റെ അച്ചാറും ഭയങ്കര ഇഷ്ടം രാവിലെ, അപ്പോൾ അത് ഞാൻ കുറച്ച് കൊടുക്കട്ടെ. മിറ്റടിച്ചോല കഴിഞ്ഞാൽ പിന്നെ മിറ്റൊരു വൃത്തിയാട്ടോ. അതിപ്പോൾ കൊയ്യും, മൂച്ചിൻ്റെ ഇലയും പൂവൊക്കെ ഉണ്ട് കൊയ്യാൻ. ഇനി അതിൻ്റെ ഇടയിൽ കൂടെ അടിച്ചുവരി തുടക്കാണ്ട്. അപ്പം ഇനി ഏതെല്ലാം സഫമോള് പോയിട്ടാണെങ്കിൽ അടിച്ചുവരി തുടക്കാനൊക്കെ ഒരുങ്ങലിട്ടാ. അപ്പോൾ ഓളെ ഞാൻ മാറ്റി കൊടുക്കട്ടെ. ഓക്കെ, ഈ രണ്ട് പെണ്ണോളം സ്കൂളിൽ ഒരു ഇതുണ്ട്. അപ്പോൾ സഫമോളെ ഞാൻ മാറ്റിച്ചൊക്കെ കൊടുത്ത് ഓളെ ഇനിയിപ്പോൾ സ്കൂൾ കണ്ട് പറഞ്ഞേക്കട്ടെ കേട്ടോ. അപ്പോൾ ഓളെ മൂത്താപ്പാൻ്റെ വയ്ക്കുമ്പോഴാണ് ഓള് പോലെ ഞാൻ റോഡിൻ്റെ അവിടെ ആക്കി കൊടുക്കും. അപ്പോൾ ഓൾക്കുള്ള സ്നാക്കും അതേപോലെ തന്നെ വെള്ളവും ഇതൊക്കെ എടുത്ത് വെക്കട്ടെ കേട്ടോ. അപ്പോൾ സ്നാക്ക് എന്ന് പറഞ്ഞാൽ ഒരു 12 മണിക്ക് കഴിക്കുന്നതാണ്. അപ്പോൾ ഓള് പറഞ്ഞു എനിക്ക് മെച്ചേ മുസമ്പി മതി എന്നൊക്കെ പറഞ്ഞത്. എന്തായാലും ടാഗും ബെൽറ്റൊക്കെ ഓളന്നെ പെടുന്നുണ്ട് കേട്ടോ. മറ്റേ ഞാനിങ്ങനെ ഇട്ട് കൊടുക്കേണ്ടിരുന്നു, എത്ര ബെൽറ്റ് കെട്ടിയാലും എങ്ങനെ തിരിഞ്ഞൊക്കെ കെട്ടിയിട്ടുണ്ട്. ഇപ്പോൾ പിന്നെ ഓളന്നെ കെട്ടിക്കോളാന്ന് പറഞ്ഞിട്ട് ഓളിപ്പോൾ അതൊക്കെ പഠിച്ചേക്കണേ. അപ്പോൾ സഫമോള് നല്ല കൂളായിട്ട് നല്ല ബെൽറ്റൊക്കെ ഇട്ട് റെഡി ആക്കിണ്ട്. ഇനി അത് ഓള് കൊളുത്തുകയും ചെയ്തു, സംഭവം അടിപൊളിയാക്കണേ. ഇനിയിപ്പോൾ ടാഗ് അങ്ങനെ അതും ഇട്ടു. ടാഗുമ്പത്തെ ഫോട്ടോ എന്ന് പറഞ്ഞാൽ ഒരു കുടുംബത്തിൻ്റെ ഫോട്ടോ ഉണ്ടാവും. സഫമോള് അതിൽ ചിരിച്ചണമെന്നില്ല, കുറച്ച് ഗൗരവത്തിനായിട്ട് നിൽക്കുന്നത്. ഫാത്തിമ സഫ കെ GLP സ്കൂൾ തോട്ടുപോയിൽ. അപ്പോൾ ഓൾക്കുള്ള സ്നാക്കും വെള്ളമൊക്കെ ഞാൻ എടുത്ത് കൊടുക്കട്ടെ. ചോറൊക്കെ സ്കൂളിന് കിട്ടും കേട്ടോ, അവിടെ ഗവൺമെൻറ് സ്കൂളിന് LKG UKG ഉള്ളൂ പ്രൈവറ്റ്. ഒരു 10:10 ആയപ്പോൾ സഫമോള് സ്കൂൾക്ക് ഇറങ്ങുകയാണ്. ശരിക്കും ഇതിൽ ഇവിടുന്ന് ഒരു 10:25 പോരുള്ളൂ, കാരണം ഇവിടെ ഒരു 2-3 മിനിറ്റ് പോയാൽ തന്നെ മതിയിട്ട് സ്കൂൾക്ക്. നടന്നു പോകുമ്പോഴാണ് പിന്നെയും കുറച്ച് ദൂരം ഉള്ളത്, ബൈക്കിനൊക്കെ ആകുമ്പോൾ പിന്നെ പെട്ടെന്ന് എത്തുമല്ലോ. അപ്പോൾ ഓൾ ഉമ്മച്ചിയും അവിടെ ഏറ്റവും വരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ ഇങ്ങനെ കാത്തുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതൊരു എൻ്റെ ചെരുപ്പൊക്കെ അപ്പുറത്തേനെ. അപ്പോൾ അപ്പുറത്ത് പോയിക്കാണ്ട് ഞാൻ ചെരുപ്പൊക്കെ എടുത്തുകൊടുത്തുകൊണ്ട് വരാം. അപ്പോൾ സഫമോള് ഇതാ മുന്നിലെത്തിക്കുന്നുണ്ട്. ഞാൻ പെരൻ്റെ ബാക്ക് കൂടെ മുറ്റത്ത് കൂടെ കണ്ട് ഇറങ്ങിക്കാണ്. ഇത് സഫമോളെ എളാപ്പാൻ്റെ മോനാണ്, അതായത് ഇവിടുത്തെ അനിയൻ്റെ മോനാണ്. അപ്പോൾ ഓല്ലണ്ടാളും ഒരുമിച്ച് ഇവിടെ നിന്നാണ് ബൈക്കുമ്പോൾ കയറല്. ഇവിടെ റോട്ടുമ്പോൾ അങ്ങനെ സഫമോളെ കുട്ടികളൊന്നും അധികം അങ്ങനെ നിർത്താൻ പറ്റില്ല, കാരണം ഇവിടെ വലിയ വലിയ ലോറികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോവാണ്. ഒരു ക്രഷറുണ്ട് ഇവിടെ നിന്ന്, അവിടുന്ന് ഇങ്ങനെ ഈ ഒരു ബേബി മെറ്റലും അങ്ങനത്തെ ഇതൊക്കെ കൊണ്ടുപോകുന്ന ഒരുപാട് വണ്ടികൾ ഇതിലെപ്പോഴും പോകണാണ്. അപ്പം സഫമോള് രാജ്മോനെ വല്ല മൂത്താപ്പാനെ കാത്തിക്കണ്ട. മൂത്താപ്പാൻ്റെ കുട്ടിയും ഇവരെ എല്ലാവരും കൂടി ഒരു വെയ്ക്കുമ്പോഴാണ് പോലെ. വാലൈക്കും അസ്സലാം. അപ്പോൾ ഓലെ മൂത്താപ്പതാ വരണുണ്ട് കേട്ടോ. അപ്പോൾ ഓല് ബൈക്കുമ്മ കയറി.